അവള് ജീവിച്ചിരിപ്പുണ്ടെന്ന്. എന്തെങ്കിലും തിരിച്ചു വരുന്നുള്ളൊരു ഉറപ്പ് അത് തന്നൂടെ എനിക്ക്, അത് തന്നൂടെ എന്റെ മാതാവേ. എന്റെ മാതാവേ, എന്റെ മാലക കുട്ടി, നീ തന്നെ കാത്തോളണേ, കാത്തോളണേ മാതാവ്. അടുപ്പത്തിരിക്കുന്ന പാല് തൂകാതെ നോക്കണേ. എടിയാ, അടുപ്പ് അണച്ചോ നീ. ദേവു, നീ ആ കൊച്ചിനെ എന്നാ ചെയ്യുവാ? പറഞ്ഞോ, കേക്കില്ലല്ലേ? കുഞ്ഞിന്റെ അടുത്തിരിക്കാൻ ഞാൻ പറഞ്ഞതല്ലേ? അടുപ്പത്ത് പാലിരിക്കാണെന്ന് ഞാൻ പറഞ്ഞു. നിനക്ക് എന്താ പറഞ്ഞ കേക്കാൻ വയ്യാത്തത്? നീ എന്തിനാടി അത് പൊട്ടിച്ചത്? കുഞ്ഞ് പേടിച്ചത് കണ്ടോ? അവൻ കരയുന്നുണ്ടോ? എന്റെ മാതാവേ, എന്തു സ്വപ്നാ ഞാൻ ഈ കണ്ടത്! എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏതു കൊച്ചാക്ക അരഞ്ഞത് മാതാവേ? എന്തൊക്കെയോ ഞാൻ കണ്ടു, എനിക്ക് പേടിയാവുന്നു. അപ്പുറത്തെ ആന്റിയില്ലേ, ആ ആന്റിയും ഞാൻ കണ്ടു. അവിടുത്തെ ചേച്ചി വിളിക്കുന്നതും കേട്ടു. അപ്പുറത്തെ വെള്ളം തരാത്ത ആന്റി അല്ലേ സ്വപ്നം കണ്ടത്? അവരെ തന്നെ ഓർത്ത് കിടന്നിട്ടാ. വാ, ഇവിടെ വന്ന് കിടക്ക് മോള്. മോള് കിടന്നു. ശല്യപ്പെടുത്താനായിട്ട് വെളുപ്പാൻ കാലത്തെ കിടന്നു അടിച്ചോളൂ. എന്റെ ടൈം പീസേ, എന്നെ വിളിച്ചുകൊടുത്താനേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടേ ഇല്ല. അതെ, സമയം ഇപ്പോഴേ വെളുപ്പാൻ കാലത്ത് 8 മണിയേ ആയുള്ളൂ. പിന്നെ എന്തിനാണ് ഇങ്ങനെ എന്നെ കുത്തുപൊക്കി എണീപ്പിക്കുന്നത്? വെളുപ്പാൻ കാലത്തുള്ള ഉറക്കവും പോയി. ആ ഇടിക്കുളിയച്ചൻ വന്നാലേ 5 മണിക്ക് എന്നെ വിളിച്ചെണീപ്പിക്കും. അതുവരെയും കിടന്നു ഉറങ്ങാന്ന് വെച്ചാ നീ സമ്മതിക്കുവോ? കൊല്ലി ഞാൻ നിന്നെ. ഓട്ടി ഊറി ഓ. കട്ടൻ ചായ ബെഡ് കോഫി. നല്ല ടേസ്റ്റ്. ഉറക്കത്തി നെനിറ്റ് വരുമ്പോ
ഇതുപോലെ ആവി പറക്കുന്ന ഒരെണ്ണം കൈ കിട്ടിയാ ഹോ അതിന്റെ ഒരു സുഖം ഒന്ന് വേറെ തന്നെയാ. അല്ല ഇത് ആരുടെ കൊണ്ട് വെച്ചു? കൊച്ചച്ഛന് ഇത്രയും സ്നേഹം ഉണ്ട് എന്നോട്. പാവം, നല്ല മനുഷ്യനാ. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്താ പൈലി ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നേ? ഒന്നുമില്ല, അച്ഛന്റെ സ്വഭാവേ നല്ല എന്ന് പറയുമായിരുന്നു. അതെ, രാവിലെ എണീറ്റാലേ എന്നും അങ്ങോട്ട് ഇതുപോലെ തന്നെ കൊച്ചച്ഛൻ ചെയ്യണം. അങ്ങനെയാണെങ്കിലേ ഇടിക്കുള്ളി അച്ഛൻ തിരിച്ചു വരാതിരിക്കാനുള്ള പണിയേ ഞാൻ ചെയ്തോളാം. എന്നതാ പൈലി ഹൊറർ സ്വപ്നം വല്ലതും കണ്ട് വട്ടായോ നിനക്ക്? എന്റെ അച്ഛോ, ഞാൻ ഇതിന്റെ കാര്യമാണ് പറഞ്ഞേ. പെട്ടെന്ന് തന്നെയാണല്ലോ സംഭാഷണം കേട്ടിട്ട് എന്തോ ഒരു പശു പോലെ. ഒരു പശുവില്ല. പിന്നെ ഈ കട്ടനെ കൊച്ചച്ഛൻ തന്നെയല്ലേ ചൂടോടെ ഇവിടെ കൊണ്ട് വെച്ചത്. എന്നോട് സ്നേഹമുള്ളത് കൊണ്ടല്ലേ കട്ടനുണ്ടാക്കി തന്നത്. ഞാനോ എപ്പാ? അല്ല, അപ്പൊ ഇത് അന്നേരം ഇതാരെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചത്? എന്റെ പൈലി, ഞാൻ കസർത്ത് കഴിഞ്ഞ് വന്ന് കേറിയതല്ലേ. നടത്തം, എക്സസൈസ്. അപ്പോ ഇവിടെ വേറെ ആരോ ഉണ്ട്? പൈലിയെ കൂടാതെ ഇവിടെ ഞാനുണ്ടല്ലോ. ഇവിടെ അല്ല, അടുക്കളയില്. സൂക്ഷിക്കണം. അച്ഛപ്പാ, നമുക്കേ ഒന്ന് പോയി നോക്കാം. ഇട്ട പാത്രം കൊച്ചച്ഛനല്ലേ ഇത് ചെയ്തെന്ന് ഉറപ്പല്ലേ? ഞാൻ കസരത്തിന് പോയിരിക്കുന്നു പറഞ്ഞില്ലേ. ദോശ ഇതാരുണ്ടാക്കി ദോശ? അയ്യോ, നല്ല ചൂടുള്ള സാമ്പാർ. എന്താ മണം! ഇത് പൈലി ഉണ്ടാക്കിയതല്ല ഉറപ്പാ. ചട്ടി, ഇത് മാതാവിന്റെ പണിയാന്നാ തോന്നുന്നേ. എന്നും മാതാവ് ഇത് ചെയ്ത പൈലിയുടെ പണി ഉറപ്പാ. എന്നാ മണം അച്ഛ ഇതിനൊക്കെ? എനിക്ക് കൊതിയായിട്ട് വയ്യ, കഴിക്കാം. അല്ല, നിർത്തച്ചോ, അച്ഛൻ പല്ല് വെച്ചായിരുന്നോ? അയ്യോ, ഞാൻ ഇന്നലെ കൂടി പല്ല് വെച്ചല്ലേ. എങ്കിൽ പിന്നെ അത് മതി, ധാരാളം മതി. കഴിച്ചോ, ഇഷ്ടപോലെ കഴിച്ചോ, വെട്ടി പിഴിക്കോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതാരത് വന്നേ? മാലാഖമാരാൽ സ്തുതിക്കപ്പെട്ടവനും മനുഷ്യരാൽ ആരാധിക്കപ്പെട്ടവനുമായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്കെല്ലാം മാപ്പ് തരണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, ഈ ലോകത്തിലെ സകലതിനെയും ആദ്യവ്യാധികളിൽ നിന്നും അകറ്റി കാത്തനുഗ്രഹിക്കണമേ. അവിടുത്തെ തിരുമുന്നിലേക്ക് അഭയം തേടി മടങ്ങിയെത്തിയിരിക്കുന്ന ഈ ഉള്ളവനെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് സ്വന്തം പുത്രന് നൽകിയ സ്നേഹവാത്സല്യ അനുഗ്രഹങ്ങൾ നൽകി കാത്തുകൊള്ളണമേ. ആമേൻ. അയ്യോ, ഇത് മനസ്സിലായില്ലേ കൊച്ചച്ഛൻ, ഫാദർ. അൽത്താരയിൽ കയറി നിൽക്കാൻ ഒരു പുരോഹിതന് ഏറ്റവും യോജിച്ച വേഷം. ഞാനേ കസർത്ത് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. കസർത്ത് കൂടിയതിന്റെയാ, വല്ലാതങ്ങ് മെലിഞ്ഞു. സത്യം?
ഞാനേ കൊച്ചച്ഛനെ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്നാ പറ്റി, നന്നായെന്ന് കരുതിയോ? ഇതാണ് ഈ അച്ഛന്റെ കുഴപ്പം. എന്തേലും നമ്മൾ അങ്ങോട്ട് പറയാൻ തുടങ്ങിയ അപ്പതങ്ങോട്ട് പറയൂ അച്ഛൻ. രാവിലെ 8 മണിക്ക് അലാറം വെച്ചുണരുന്ന തനിക്ക് 7:59 കട്ടൻ ചായ കൊണ്ട് കിടക്കക്കരികിൽ വെച്ചിരിക്കുന്നത് കണ്ടപ്പോ അത് ഈ കൊച്ചച്ഛൻ മഹാമനസ്കത കൊണ്ട് വെച്ചതാണെന്ന് നീ വെറുതെ അങ്ങ് തെറ്റിദ്ധരിച്ചില്ലേ? പറ്റിപ്പോയി അച്ഛൻ. അടുക്കളക്കകത്ത് ഈഫൽ ഗോപുരം പോലെ ദോശ ചുട്ട് അടുക്കി വെച്ച് നല്ല കൊഴുത്ത സാമ്പാറും ചമ്മന്തിയും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ അത് ഈ അച്ഛന്റെ ഉത്തരവാദിത്വം കൊണ്ടാണെന്ന് പൈലിക്ക് തോന്നിയില്ലയോ? നേരാ അല്ലച്ചോ, എനിക്ക് അതിനൊക്കെയുള്ള ബുദ്ധിയല്ലേ ഉള്ളൂ. പക്ഷേ പ്രാർത്ഥന കേട്ടപ്പോ എനിക്ക് മനസ്സിലായി എന്റെ ഇടുക്കുള്ള അച്ഛൻ തിരിച്ചു വന്നെന്ന്. അല്ല, എന്നാ പറ്റി പെട്ടെന്നൊരു തിരിച്ചു വരവ്? ഓ, ശരിയാവുകയില്ല, എല്ലാം വെറും വഴിപാട്. കർത്താവിനോടും മാതാവിനോടും നടത്തേണ്ട കണ്ണീർ പ്രാർത്ഥന പോലും ചടങ്ങാ. വേണ്ടെന്ന് തോന്നി, ഒറ്റ പിടിയില് തിരിച്ചതേ എന്റെ മാതാവിന്റെ മുന്നിലെത്തി. അഭയം ഇവിടെ അല്ലിയോ കപ്പ്യാരെ? എന്തൊരു ഭാഷാശൈലി! അച്ഛനെന്നെ പോലെ നോവൽ എഴുതാൻ പാടില്ലേ? എന്തിന്? ഇടിച്ചക്കപ്ലാമൂട്ടിൽ കനകാംബരം പുരസ്കാരം ഇടിക്കുള്ള അച്ഛന്, പത്രത്തിൽ ഹെഡിങ് വരും. ഞാൻ തരും അവാർഡ്. വേണ്ട, വട്ടനച്ഛനെന്ന വിളിപ്പേര് ഇപ്പൊ തന്നെ ഉണ്ട്. തോന്നിയത് പറയുന്നത് ആ കാരണം. ഇനി ഒരു പേരുദോഷം വേണ്ട. ആ അത് പറ. ചോദിക്കാനിരുന്ന ആ കൊച്ചിന്റെ കാര്യം എന്താ ചോ? ഏത് കൊച്ച്? ഏഞ്ചലിലച്ചോ, ആ മാലാഖ കുട്ടി. ദേ അതിന്റെ കാര്യം പറഞ്ഞ് ഈ പൈലി എന്നെ കൂടി പ്രാന്താക്കി നിർത്തിയിരിക്കാ. ഓ, അത് ചോദിക്കാൻ വീർപ്പ് മുട്ടി നിൽക്കുകയായിരുന്നു ഇല്ലയോ? കുറ്റം പറയരുത് അച്ഛോ, ഇതേ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ്. അച്ഛൻ പോയപ്പോഴേ മാലാഖ കുട്ടി എവിടെയാണ് എന്താണെന്ന് ഒരു വിവരവുമില്ല. എന്താണ് അച്ഛോ ഇന്റെ പരിഹാരം? ഇത് ഈ കൂടുതലൊക്കെ എന്നാ പറ്റാന? അയ്യോ, പ്രശ്നമായോ? വലിയ അപകടം പറ്റിയോ? ആ പറ്റിക്കാണും. ഞാൻ പറഞ്ഞതാ പൈലിയോട്, മാലാഖ കുട്ടിയുടെ മരണം ദാരുണാന്ത്യം. അതെ, ഒരു പുരോഹിതൻ ഉണ്ടാകേണ്ട ആദ്യത്തെ ഗുണം എന്താണെന്ന് അറിയാമോ കൊച്ചിനെ? നന്നായി. ദുരന്തങ്ങളെ പോലും ഒരു പുഞ്ചിരിയോടെ നേരിടാൻ സാധാരണ ജനങ്ങളെ പ്രാപ്തരാക്കണം. അതിനുള്ള ശ്രമത്തിലാണ് അച്ഛൻ ഞാൻ. ആൾക്കാരുടെ മനസ്സ് കരിങ്കല്ലാന്നേ. അച്ഛാ ഇതിവിട്, ഏഞ്ചലിന് എന്താ പറ്റിയത്? അല്ല, അവള് ജോൺസന്റെ അടുത്ത് തിരിച്ചെത്തിയായിരുന്നോ? അതവളെത്തിക്കോളും. അല്ല, അപ്പൊ ഇതുവരെ ജോൺസൺ മോളെ കിട്ടിയില്ലേ? അല്ല, അപ്പൊ ആ കൊച്ചെവിടാ? അവളൊരിടത്തുണ്ട്. ലോകമാതാവുണ്ട് അവൾക്കൊപ്പം. എന്തിന് ഏഞ്ചൽ മോൾ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? അതൊരു ദൗത്യമാവയില്ലേ? പരിശുദ്ധ കന്യാമറിയം മാലാഖക്കുട്ടിയിലൂടെ നടപ്പാക്കാൻ പോകുന്ന ദൗത്യത്തിന്റെ തുടക്കമാണ് അവിടെ നടക്കുന്നത്. എന്നതാച്ചോ, ഒന്ന് തെളിച്ചു പറ. ടെൻഷൻ അടിച്ച് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. എടോ പൈലി, അവൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടുത്തായി ഒരു വീടുണ്ട്. ആ വീട്ടിലേക്ക് മാതാവ് ഏഞ്ചൽ മോൾക്കൊരു പാലമിട്ട് കൊടുത്തിട്ടുണ്ട്. പാലവോ? എന്തിന്? അവിടെ ഒരു സംഭവം നടക്കുന്നു, അതിന് സാക്ഷിയാകാൻ, രക്ഷയാകാൻ. അതൊരു മഹാദൗത്യമാണ്. വെറുതെ എല്ലാ ആൾക്കാരും പറഞ്ഞു ഇയാൾക്ക് വട്ടാണ് വട്ടാണ്. മനുഷ്യനായി പിറന്നാൽ അല്ല, ഏത് ജീവജാലങ്ങളും നന്നായിട്ട് ഭക്ഷണം കഴിക്കണം. ദുർമേധസ്സുകളെ പുറത്തു തള്ളാൻ കസർത്ത് ചെയ്യുന്നതും ഉത്തമമാണ്. പക്ഷേ മേലിൽ വൃത്തിയില്ലാതെ വിയർപ്പ് മണവുമായി ദേവാലയത്തിൽ പ്രവേശിച്ചേക്കരുത്. അല്ലേഞ്ചലുകുട്ടി, കഥയൊക്കെ ഇനി പിന്നെ. വേഗം രണ്ടാളെ റെഡിയാവും. സത്യാണ് പറഞ്ഞത്, നല്ല നാറ്റമുണ്ട്. ചെല്ലിയല്ലേ, പോയി കുളിക്കാൻ നോക്ക്. കഷ്ടം. മാതാവേ പുറത്തേക്കണേ, ആ മാലാഖ കുട്ടിയെ കാക്കണേ. എന്താന്നറിയില്ല, മുഖത്ത് വരയ്ക്കുമ്പോ കൈക്കൊക്കെ ഒരു വിറവല്. ഇത് വരച്ചു തീർന്നിട്ട് ഞാൻ വരച്ചു തരാം. മോളെന്താ വരയ്ക്കുന്നത്? വരച്ചു തീർന്നു. വരയ്ക്കുന്ന എന്താന്ന് പറ. അതേ, ഞാനേ
ഇന്നലെ കണ്ട സ്വപ്നം അത്. സ്വപ്നം പറയാൻ പറ്റുമോ? സ്വപ്നം എന്ന് പറഞ്ഞ എന്താ? എന്താ? അത് മാതാവ് കാണിച്ചിരുന്നതാ. ആഹാ, കൊള്ളാലോ. ചെലപ്പോ സ്വപ്നം കണ്ട പേടിക്കും, ചെലപ്പോ ചിരിക്കും. ആ, അത് വേണ്ട. ചിരിക്കുന്ന സ്വപ്നം കണ്ടാ മതി. ഇത് ഞാൻ പേടിച്ച സ്വപ്നമാ. ഇത് ഇന്നലെ കണ്ട സ്വപ്നമാ. വീടുണ്ട്, പാൽപാത്രമുണ്ട്, തൊട്ടിലുണ്ട്, പൂച്ചട്ടിയുണ്ട്, അങ്ങനെ കൊറേ ഉണ്ട്. നോക്കട്ടെ. ഇത് ഇത് അപ്പുറത്തെ വീടല്ലേ? ഏത് വീട്? അതല്ലേ ഇത്? അപ്പുറത്തെ വീട് നോക്കി വെച്ച് വരച്ചിട്ട് മാതാവ് കാണിച്ച സ്വപ്നാണെന്നല്ലേ? അയ്യോ, ആ വീടല്ലേ ഇത്. ഇതേ സ്വപ്നത്തിൽ കണ്ട വീടാ. വാ, ഞാൻ കാണിച്ചുതരാം. വാ, ഇങ്ങോട്ട് വാ. കാണിച്ച ആ വീട് തന്നെയാണ് ഈ പടത്തിൽ വരച്ചു വെച്ചിരിക്കുന്നത്. നോക്ക്. ആണോ? ആണ്. കണ്ടില്ലേ, നീല പെയിന്റ്, ദാ ഓടിട്ട വീട്, മരങ്ങള് കണ്ട മരങ്ങള്. ഇതാ വീട് തന്നെയാണല്ലോ. പിന്നെന്തിനാ സ്വപ്നത്തിൽ കണ്ട വീടാണെന്ന് കള്ളം പറഞ്ഞത്? ഞാൻ കള്ളൊന്നും പറയത്തില്ല. പിന്നെ ഇത് കള്ളമല്ലേ? സത്യമായിട്ടും ജോക്കറങ്കളെ, ഇതെന്നെ മാതാവ് കാണിച്ചു തന്നതാ. ഏഞ്ചൽ കുട്ടി, ഈ കാര്യത്തിൽ മാതാവിനെ വലിച്ചെടുക്കരുത്. ഞാൻ പിണങ്ങി, ഇനി ജോക്കറങ്കളുടെ അടുത്ത് മിണ്ടത്തില്ല. ഞാൻ കള്ളം പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? ഞാൻ കള്ളം പറയത്തില്ല. മോളെ ദേവു, നീ കുഞ്ഞിന്റെ അടുത്തുണ്ടോ? അടുപ്പത്തിരിക്കുന്ന പാല് തൂകാതെ നോക്കണേ. യോക്രങ്ങൾ വെറുതെ പറഞ്ഞല്ലേ, മോള് സ്വപ്നത്തിൽ കണ്ട പടം തന്നെ വരച്ചത്. അങ്കിള് പറഞ്ഞത് ശരിയാ. ഞാൻ വരച്ചത് ആ വീടാ. സ്വപ്നത്തിൽ കണ്ടതും ആ വീട് തന്നെയാ. അങ്കിളെ, ആ പലിപ്പത്തറയിപ്പോ. എടിയാ, അടുപ്പ് അണച്ചോ നീ. എന്താ അങ്കിളെ? ആ വീട്ടിലൊരു കൊച്ചുണ്ട്. കൊച്ചോ? ഏത് കൊച്ച്? ഒരു കുഞ്ഞു വാവ. മോളെ, വീണ്ടും ഓരോ ഭ്രാന്ത് പറയരുതേ. ഭ്രാന്തല്ല, സത്യം. അതൊരു ആൺകുട്ടിയാ. ഓ, ആൺകുട്ടിയാണെന്നങ്ങ് തീരുമാനിച്ചു? പന്തേ വെക്കാം. വെക്കാം. ആൺകുട്ടിയാണെങ്കിൽ എനിക്ക് എന്ത് തരും? ആൺകുട്ടിയാണെങ്കിൽ ഒരു ബിരിയാണി വാങ്ങിച്ചു തരാം. ആദ്യം അവിടെ ഒരു കൊച്ചുണ്ടാന്ന് നോക്കാം. ആ വാ, പോയി നോക്കാം. ഇനി പന്തയത്തിൽ തോറ്റാൻ മോളെന്ത് വാങ്ങിത്തരും? അത് പറ, എന്ത് തരും? കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാം. ഉമ്മ എന്ന് എനിക്ക് വേണ്ട. എന്റെ തരാൻ വേറെ ഒന്നുമില്ല. ആ, ഉമ്മ എങ്കിൽ ഉമ്മ. വാ, ചെന്ന് നോക്കാം. വാ. വേഗം വാ.
കുഞ്ഞു കരയുന്നത് കേട്ടോ? കുഞ്ഞിന്റെ തുണികൾ കഴുകിയിട്ടേക്കുന്നത് കണ്ടോ? കരച്ചിൽ ഏഞ്ചൽ കുട്ടി നേരത്തെ കേട്ടതാണ്. അപ്പോൾ ആർക്കും അറിയാലോ ഇവിടെ ഒരു കുട്ടി ഉണ്ടാവുമെന്ന്. ആഹാ, എങ്കിൽ ഇത് മോനാണെന്ന് ഞാനെങ്ങനെ അറിഞ്ഞു? അതെനിക്ക് മാതാവ് സ്വപ്നത്തിൽ കാണിച്ചു തന്നതല്ലേ. വാ നോക്കാലോ. കുഞ്ഞു ഈ മുറിയിലാണ്.